ഏറെ പ്രശസ്തയായ ഏറെ ഒരു സംഭവമായിരുന്നു ന്യൂയോർക്ക് ഫോട്ടോഷൂട്ട് എന്ന് ഓക്കെ. ഇപ്പൊ നിൽക്കുന്ന ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഫെമിനൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ജെൻഡറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട് സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്ന സ്ത്രീയുടെ ശരീരത്തെയും അവളുടെ സ്ത്രീത്വത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ ഹണി അന്ന് സപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അത് ഇയാളല്ലല്ലോ അങ്ങനെ ചോദിക്കേണ്ടത്. ആക്ച്വലി അത് എന്റെ എന്റെ ശരീരമാണ് ഇയാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഇയാൾ ചോദിച്ചെന്ന് വെച്ചിട്ട് അത് ഞാനെങ്ങനെയാണ് സ്ത്രീത്വത്തെ വിറ്റ് കാശ് മേടിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ ജീവിക്കാനും അല്ലെങ്കിൽ എത്രയോ ഫോട്ടോഷൂട്ടിങ്ങൾ എത്രയോ മോഡലിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ന്യൂഡ് ഫോട്ടോഷൂട്ടിനെ സപ്പോർട്ട് ചെയ്തു എന്നാണ്. ന്യൂഡ് ഫോട്ടോഷൂട്ട് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഞാൻ ഒരുപാട് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ മാത്രമല്ല ന്യൂഡ് ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരാള്, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള എന്തോര കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അപ്പൊ ഇതൊന്നും സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ല. സുഹൃത്തുക്കളെ, ഹണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവർ ട്രാൻസ്ജെൻഡർ ആണ്. അവരൊരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് പലപ്പോഴും ഈ പുതിയ ഇന്റർവ്യൂ സ്റ്റൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടുമുമ്പിൽ ആരിരിക്കുന്ന അവരെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കുക, അമ്മമാര് ചോദ്യം ചോദിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് അവരെങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കുന്ന ആ രീതിയിലുള്ള ഉത്തരങ്ങൾ എടുത്തുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ വൈറലാക്കുക. ഇതൊരു ചാനലിലാട്ടോ. ഈ പെൺകുട്ടിയുടെ ഒട്ടുമിക്ക എല്ലാ ഇന്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ സാമാന്യ ധാരണ ഒട്ടുമില്ലാതെ തൊട്ടുമ്പിൽ വന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ച് പോലും സാമാന്യമായിട്ട് ഒരു ധാരണയില്ല. ട്രാൻസ്ജെൻഡർ ആയിട്ട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ഫെമിനൈൻ ജെൻഡറിലാണുള്ളത്, അതെ സ്വാഭാവികമായിട്ട് അവരിപ്പോൾ സ്ത്രീയായിട്ട് മാറിയിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന അവരുടെ സുഹൃത്താണ്, അവർ സ്ത്രീ ആയിരുന്നു പണ്ട്, ഇപ്പോൾ പുരുഷനായിട്ട് മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് സാധാരണയായിട്ടുള്ള സംഭവമാണ്. എന്നിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്നത് ഇവർ വൈറലാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണ്ട് ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ന്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിപൂർണമായിട്ട് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് അവിടെ നടന്ന അതിഗംഭീരമായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. ഇതൊരു സ്വകാര്യമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ അതിന് ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും, ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഗംഭീരമായി നടത്തുന്ന സംഗതിയാണ്. പക്ഷേ ഈ പെൺകുട്ടി അതിൻ്റെ മേലെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്തു, അത് സ്ത്രീത്വത്തെ അപമാനിക്കില്ലെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സ്ത്രീത്വത്തെ അപമാനിക്കപ്പെടുന്നത് മനസ്സിലാവില്ല. ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നെങ്കിൽ എന്തായാലും വസ്ത്രം ഉരിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വസ്ത്രം ഇട്ടിട്ടുള്ള ഫോട്ടോഗ്രാഫിയെ ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയില്ല. ലോകത്തൊരു പക്ഷേ ഇവർ മാത്രമല്ല, ഒരുപാട് നടികൾ, ഒരുപാട് മോഡലിസ്റ്റുകളൊക്കെ എല്ലാം ഇത്തരത്തിലുള്ള ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരിതിൻ്റെ മേലെ മാത്രം പിടിച്ചു കയറി ആ ഒരു ഇരിക്കുന്ന ആളെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഉത്തരം നേടാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരാളെ നമുക്ക് തോന്നിപ്പോകും. സത്യം പറയാലോ, ഇത്തരത്തിലുള്ള ഈ ഒരു പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസത്തിൻ്റെ എന്താണ് സെക്സ് എന്നും എന്താണ് സെക്ഷുവാലിറ്റി എന്നും എന്താണ് ഫോട്ടോഗ്രാഫി എന്നും എന്താണ് ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്നും ഈ ഒരു മേഖല എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതേസമയം ഇവർ ഈ മറ്റേ സെക്സ് വീഡിയോ ഒക്കെ കാണാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളാണ്, അങ്ങനെ ലാസ്റ്റ് അതിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് എങ്ങനെയാണ്? ഞാനത് ട്രാൻസ്വുമൺ ആണ്, ഒരു ട്രാൻസ്വുമൺ ആയിട്ടുള്ള എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. അത് എൻ്റെ റൈറ്റ്സ് ആണ്, അത് ഒരാൾക്കും അത് ഇപ്പോൾ കുട്ടി വന്നിരിക്കുന്നത് എല്ലാ സ്ത്രീകളും അപമാനിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പറ എന്റെ മമ്മിയൊന്നും ഇങ്ങനെ ഇരിക്കാറില്ല. അപ്പൊ നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കണല്ലോ. നിങ്ങൾ ലോകം കാണാത്തതിന്റെ കുഴപ്പമല്ല, നിങ്ങൾ ലോകം കാണാത്തതിന്റെ കുഴപ്പമല്ല. എന്തോരം പെണ്ണുങ്ങൾ നൂഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണാത്തതിന്റെ മിസ്റ്റേക്ക് അല്ല, കുട്ടി അത് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ക്യാമറാമാൻ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ പ്രശസ്തനായ ഫോട്ടോഗ്രാഫറിന്റെ വ്ലോഗ് അദ്ദേഹത്തിന്റെ ചാനൽ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ഷൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആൾക്ക് സന്തോഷം തോന്നൂല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ്, പിന്നെ അങ്ങനെ ഒരു ഫിഗർ കാണുമ്പോൾ ആർക്കായാലും സന്തോഷം തോന്നുന്നു. അല്ലാതെ അയാൾക്ക് സന്തോഷമില്ലാത്ത ഒരു ഫിഗർ കൊണ്ട് നിർത്താൻ പറ്റുമോ? അയാൾ പേയ്മെന്റ് കൊടുത്തത് എത്ര, അയാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണ്ടേ? അതെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എല്ലാ ക്യാമറാമാൻമാരെയും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണോ ഈ ന്യൂഡ് ഷൂട്ട് എന്ന് പറയുന്ന കാര്യം? സുഹൃത്തെ, ഇവർ ചോദിക്കുന്ന ഏറ്റവും അശ്ലീലമായിട്ടുള്ള തൊട്ടുമ്പിരിക്കുന്ന ആൾക്കാരുടെ ഒരു മാന്യത പോലും പരിഗണിക്കാതെ ചോദിച്ച
ഏറ്റവും വൃത്തികെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്. എല്ലാ ഫോട്ടോഗ്രാഫർമാരെയും എല്ലാ ആൾക്കാരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ആ ചോദ്യത്തിന്റെ അർത്ഥം ആ മുമ്പിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാകാനില്ല. അതിന്റെ ഉത്തരം കൊടുക്കണ്ട എന്ന് വിചാരിച്ച് പോയതായിരിക്കണം. കാരണം ആ ഒരു സ്ത്രീ, ആ ഒരു ട്രാൻസ്ജെൻഡർ യുവതി അത് ഉത്തരം കൊടുക്കണ്ട എന്ന് വിചാരിച്ച് പോയത്. കാരണം അവരുദ്ദേശിക്കുന്നത് എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും കെടുന്നുകൊടുത്ത് അവർ മുഴുവൻ സെക്സ്വലി സന്തോഷിപ്പിച്ച ശേഷമാണോ ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. ഇവരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫിക്ക് തയ്യാറാവുന്ന ഒരു പെൺകുട്ടി ഇവര് എല്ലാവർക്കും സെക്ഷലി വളങ്ങിക്കൊടുത്ത് മാത്രമാണ് ഇത്തരം ഫോട്ടോഗ്രാഫികൾക്ക് നിന്നു കൊടുക്കുന്നത് എന്നുള്ള ധാരണ കൃത്യമായിട്ടുള്ള ആ ഒരു വസ്ത്രത്തിൽ മാത്രമാണ് ആ ഒരു പെൺകുട്ടി, ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന പെൺകുട്ടി ഒരു മോഡേൺ, ഇത് ഞാൻ പഴയ തലമുറയല്ല പുതിയ തലമുറയാണ്, അത് ജനറേഷൻ ഗ്യാപ്പാണ്. വസ്ത്ര ഇടാ എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു ഇറക്കം കുറഞ്ഞ വസ്ത്രം ഇടുന്നത് ജനറേഷൻ ഗ്യാപ്പാണ്. എന്താണ് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് ഞാൻ അവരെ പഠിപ്പിക്കേണ്ടി വരും. ഒരു രക്ഷയില്ല, എന്തായാലും അത് ജനറേഷൻ ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് കുഴപ്പമൊന്നുമില്ല, ആളുകൾക്ക് പലതും പറഞ്ഞോട്ടെ എന്ന് ഇവർ പറയുന്ന സമയത്ത് ഇവർ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ആ ട്രാൻസ്ജെൻഡർ യുവതി അങ്ങനെ ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എല്ലാവർക്കും കിടന്നു കൊടുത്തിട്ടാണെന്നുള്ള ഒരു അർത്ഥം വരുന്ന ചോദ്യമാണ് ചോദിച്ചുകൊണ്ട് പറയാം. ഇത് വൃത്തികെട്ട, അതായത് ഇത്രയും വൃത്തികെട്ട മൈൻഡോട് കൂട്ടിയുള്ള ചോദ്യങ്ങളാണ് ഇവർ പലപ്പോഴും ഈ ഒരു ഇന്റർവ്യൂവിൽ നടത്തുന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറയുന്നത് ഈ പെൺകുട്ടിക്ക് കാര്യമാത്ര പ്രസക്തമായിട്ട് പെട്ടെന്ന് തന്നെ ഇത്ര ഈ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിൽ ഒരു വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും നൽകണം, അല്ലെങ്കിൽ ഇത് വെറും വൈറലാവാൻ വേണ്ടി മാത്രമുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ലട്ടെ, ഇനിയുണ്ട്. എന്താ ഹണി ആരോഹി എന്ന് പറയുന്ന ഒരു മോഡൽ, അതായത് അവിടെ രണ്ട് മൂന്ന് മോഡൽസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോ അത് മൂന്നും ട്രാൻസ് വിമൻസ് തന്നെയാണ്. പക്ഷെ ആ ഒരു സമയത്തും ഈ പറയുന്ന ഹണി ആരോഹി എന്ന് പറയുന്ന ഒരാൾ ക്യാമറമാന്റെ കൂടെ, അതായത് ഈ എടുക്കുന്ന ഫോട്ടോഗ്രാഫറിന്റെ തോളിൽ കൈയിട്ട് അയാൾ, എനിക്ക് എന്താ പ്രശ്നം, വളരെയധികം പരിചയമുള്ള ഒരാളാണ് അത്ര നമ്മുടെ ഈ ഹണിയുടെ ആ ഒരു ഫോട്ടോഗ്രാഫർ. അദ്ദേഹത്തിനെ ഒന്ന് ആലിംഗനം ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറകിൽ പോയി നിൽക്കുന്നത്, താടി പിടിച്ചെന്ന് വഹിക്കുന്നതെല്ലാം ഈ ഒരു പെൺകുട്ടിക്ക് വലിയ പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മൾ എത്രത്തോളം ആളുകളുമായിട്ട് ഇടപഴകുന്നതായിരിക്കും. പക്ഷെ ഇത്തരം ചേഷ്ടകളൊക്കെ അറിഞ്ഞു അറിയാതെയെങ്കിലും ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവുന്ന സംഗതികളാണ്. പക്ഷേ ഈ പെൺകുട്ടി, ഈ ചോദ്യം ചോദിക്കുന്ന ഈ ആങ്കർ, ഇതൊരു വലിയ സെക്ഷൽ ആക്ടായിട്ടാണ് ഇവരിതിനെ കണ്ടെത്തിയിരിക്കുന്നത്. കേട്ടോ കൂട്ട, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. പേഴ്സണലി അറിയുന്ന എല്ലാവരോടും അങ്ങനെ ചെയ്യും. സീരിയസ്ലി ഇത് ഞാൻ പറഞ്ഞു പേഴ്സണലി അറിയുന്ന ഒരാൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇവരും വരുന്ന സമയത്ത് ഈ പെൺകുട്ടി അവിടെയുള്ള ഏതൊരു ഫോട്ടോഗ്രാഫറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എനിക്ക് നമുക്ക് അതിനെ നെഗറ്റീവായിട്ട് കണ്ടൂടെ, വളരെ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് അതിനിവർക്ക് ഉത്തരവുണ്ട്. ഓ, ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഇരുന്നത് എന്നാ പറയുന്നത്. ആ പുള്ളി കാരൻ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. പേഴ്സണലി അറിയുന്ന എല്ലാവരോടും അങ്ങനെ ചെയ്യും. സീരിയസ്ലി ഇത് ഞാൻ വന്നപ്പോൾ ഞാൻ ഇപ്പുറത്തൊരു വിനു എന്നുള്ള ടാറ്റു കൂടിയുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഷ്ണുവിനേക്കാൾ മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻ ആണ് അത്. റിലേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളോട് പറയട്ടെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സമയം എന്താ? നിങ്ങൾക്ക് കണ്ടന്റ് മാത്രമല്ല, നമ്മൾ പറയാനുള്ള റൈറ്റ്. നമ്മൾ സാരിയെ കുറിച്ച് ഇവരെ വസ്ത്രത്തിൽ ചോദിച്ചു, അതിന് ഉത്തരം കംപ്ലീറ്റ് ചെയ്യാൻ സമയക്കില്ല. ഇവര് ഇവിടെ കയ്യിലൊരു ടാറ്റു ഉണ്ട്, ഈ ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ ഒരു ടാറ്റു എന്ന് പറയുന്നത് അവര് പണ്ടങ്ങടെ പ്രണയിച്ച ഒരാളാണ്. ആ പ്രണയം പിന്നീട് വിട്ടുപോകുന്നു, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വേറൊരു ബന്ധത്തിലാകുന്നു. അവരുടെ ടാറ്റു കൂടിയുണ്ട്, ഇവര് ആ ടാറ്റു ഒന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല, അത് കളഞ്ഞിട്ട് അവിടെ കാക്കയെ പൂച്ചൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ ബന്ധം പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് അവര് തീർച്ചയായിട്ടും സമ്മതിക്കുന്നുണ്ട്. അതിലെന്താണ് പ്രശ്നം? പക്ഷെ ഈ പെൺകുട്ടി പറഞ്ഞ ഇങ്ങനത്തെ ടാറ്റു വെച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്തേ? ഇങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി നമ്മുടെ ലോകത്തുള്ള എല്ലാ ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്ത നമ്പർ വൺ ആയിട്ടുള്ള ആക്ട്രസ്സുകൾ നമ്മുടെ ലോകത്തുണ്ട്, ഇവരൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്തു, നിങ്ങൾ ആ ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്ത് നമ്മുടെ സ്ത്രീത്വത്തെ അപമാനിക്കരുതല്ലേ എന്നീ പറയുന്ന ആ വഷളം ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കേട്ടോ, വിളിച്ചിട്ട് സംസാരിക്കാനല്ലേ, അതൊരു റെസ്പെക്ട് ചെയ്യും, സത്യസന്ധമായിട്ട് പറയും, റെസ്പെക്ട് ചെയ്യും. ഞാൻ പറയട്ടെ, ഇങ്ങനെ ചുമ്മാ നമ്മളോട് ചോദിക്കും, നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പേ അതൊരു സാരിനെ പറ്റി ആ സാരിയുടെ ചോദ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കാം.
റിലേഷനിൽ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഒരു റിലേഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്, റിലേഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, സിംഗിളായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എനിക്ക് എപ്പോഴും കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് ഇഷ്ടം. എപ്പോഴും ഒരു പാർട്ണർ വേണം, സെക്ഷൽ ലൈഫ് വേണം, എനിക്ക് ഫിസിക്കൽ നീഡ്സ് വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഞാൻ അതിൽ ഹാപ്പിയാണ്. പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ വയസ്സായ അമ്മമ്മത്തള്ളയൊന്നും അല്ല. ഇപ്പം തന്നെ രാമായണം വായിച്ച് ബൈബിളും വായിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും. മതിയായോ ചോദ്യങ്ങൾ? ഞാനിവിടെ നൂട് തുണിയില്ലാണ്ടല്ല വന്നിരിക്കുന്നത്. അപ്പോ ഈ രണ്ടുപേരും തുണിയില്ലാതെ വന്നിരിക്കുന്നത്. ഇവർ പണ്ടം കണ്ടൊരു നൂട് ഫോട്ടോഗ്രാഫി ചെയ്തു വെച്ചിട്ട് പിന്നെ നിരത്തിലേക്ക് ഇറങ്ങുന്നതും എപ്പൊ നടക്കുന്ന സമയത്ത് മുഴുവൻ വസ്ത്രമില്ലാതെ നടക്കുന്നു എന്നുള്ള ധാരണ. ഇപ്പൊ പോലും ഇവര് പറയുന്നത് ആ വന്നിരിക്കുന്നത് തുണിയില്ലാത്ത രണ്ടാൾക്കാരാണ് വന്നിരിക്കുന്ന രീതിയിലാണ് ഇവർ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി മുമ്പ് കുട്ടി പറഞ്ഞല്ലോ ഹണിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, ന്യൂഡ് ഷൂട്ട് ചെയ്ത കാര്യത്തെ കുറിച്ച്. കുട്ടി അപ്പൊ എന്ത് കോസ്റ്റ്യൂം ഇട്ടാ വന്നിരിക്കുന്നത്? അപ്പൊ കുട്ടി ഇരിക്കുന്ന ഇത്തിരി മുമ്പ് ക്യാമറമാന്റെ താടിയെ പിടിക്കുന്ന കണ്ടു ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്യാമറമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവരൊന്നും ഇത് കാണുന്നില്ല. അപ്പൊ അവരെ ഇംപ്രസ് ചെയ്യാൻ എങ്ങനെ? ഇങ്ങനത്തെ ഒരു ചാനലിനകത്ത് ഞങ്ങൾ രണ്ടിനും ഇങ്ങനെ വന്നിരിക്കും. ഞങ്ങളിപ്പോ എത്രത്തോളം മോഡൽ ഷൂട്ട് ചെയ്ത് ന്യൂഡ് ഷൂട്ട് ചെയ്താലും ഇപ്പൊ ഇത്രത്തോളം ആളുകൾ കാണുന്നിടത്ത് വന്നിരിക്കുവാണല്ലോ. ഇപ്പൊ എന്റെ ന്യൂഡ് ഷൂട്ട് വേണ്ടാത്ത ആളുകൾ കളയും. പക്ഷെ ഇത് ഇപ്പൊ എല്ലാ മലയാളികളും കാണുന്ന ഒരു ചാനലാണല്ലോ, അതിനകത്ത് മോൾ എന്തിനാ വന്നിരിക്കുന്നത്? ഞാൻ ഒബ്വിയസ്ലി ഞാൻ തുണി ഇല്ലാണ്ടല്ല കേസ് വന്നിരിക്കുന്നത്. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതൊരു ഷൂട്ടിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഇരുന്നത്. ഫുൾ ടൈം ഹണി ഞാനല്ല നടക്കുന്നത്. ആ ഷൂട്ടിന്റെ വ്യൂസ് പോയിരിക്കുന്ന 4.4 lakh ആണ്. അത് നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് അത് കാണുന്നത്. നമ്മൾ പറഞ്ഞിട്ടല്ല കാണുന്നത്, അവര് യൂട്യൂബിൽ കയറുമ്പോൾ. നാട്ടിലുള്ള പട്ടിയും പൂച്ചയും കാണാനല്ലല്ലോ നമ്മൾ ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ഇത്രയും അറഗന്റ് ആയിട്ടുള്ള മുമ്പിലിരിക്കുന്ന ആളെ പരിഗണിക്കാതെ, അവരുടെ മാനസിക നില പരിഗണിക്കാതെ, അവരെന്താണ് ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഇത്തരം ആങ്കേഴ്സുകളെ എന്താ പറയാ. ഇതിൽ തൊട്ടു മുമ്പ് ഞാൻ ഇത്ര ഒരു ആങ്കറിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ റിയാക്ട് ചെയ്തിരുന്നു. അത് തൊട്ടു മുമ്പിലിരിക്കുന്ന ഒരാളോട് നിങ്ങൾ കടന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു പച്ചയ്ക്കുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് അവസരം അതുകൊണ്ടാണോ കുറഞ്ഞു പോയതെന്നുള്ളൊരു പച്ചയ്ക്കുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു ആൾ അവസാനം, അത് സുഹൃത്ത് തന്നെയാണ് അത്ര, അവസാനം അവനെ രണ്ടു തെറും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതേ സംഭവം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. സമൂഹത്തിന് മേന്മയുള്ള എന്ത് കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു കാലിച്ചിരി ആയിക്കോട്ടെ, പക്ഷേ തുണി മുമ്പ് അഴിച്ചിട്ടിട്ട് തീരുമാനിക്കുന്നത് ഞാൻ തുണിയൊന്നും ഇല്ലാത്ത കാലത്തേക്ക് ഇരിക്കുന്ന ഷൂട്ടുണ്ട് കണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ ഷൂട്ടുകൾ കണ്ടോണ്ടിരിക്കുന്നു. പറഞ്ഞു തന്നതാണ് ഇത്. അല്ല ഒരു കാര്യം ചെയ്യാം, കാണാത്ത കാര്യമാണ്. വിളിച്ചാ ചേച്ചിണ്ട് മതി, മോളുടെ സംസാരം മതി. അല്ല മതിയാക്കിയാ മതി, ഞങ്ങൾക്ക് താല്പര്യം. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ധൈര്യമുള്ള ഗബ്രിയും ഹണിയും നമ്മുടെ മുൻപിൽ മാത്രം എന്തുകൊണ്ട് ഇത് പറയാൻ മടിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറു വഷളം എന്ന് വെച്ചുകഴിഞ്ഞാൽ അറു വഷള ആങ്കർ എന്നതിന് അപ്പുറം വേറൊന്നും പറയില്ല. വന്നിരിക്കുന്ന ആളുകളോടും ചുറ്റുമുള്ള സമൂഹത്തോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആങ്കറാണ് ഇവരെന്ന് പറയേണ്ടി വരും. കാരണം ഇവർ തന്നെ ഒരു ഹാഫ് ഡ്രസ് ഇട്ട വന്നിരിക്കുന്നത്, എന്നിട്ട് പണ്ടം കാണ്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന, വസ്ത്രം അണിഞ്ഞു വന്നിരിക്കുന്ന ആ രണ്ടുപേരും ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, അത് ന്യൂഡ് ഫോട്ടോഗ്രാഫിയാണ്, ഈ ലോകത്ത് പലരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർ ചെയ്തു, അവരുടെ ബോഡിയാണ്, അവരുടെ താല്പര്യമാണ് അങ്ങനെ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അതിന്റെ എല്ലാത്തരം കോൺസിക്വൻസസും അനുഭവിക്കാനും മറ്റും തയ്യാറുള്ള ഒരാളാണ്. അതൊരു കോൺസിക്വൻസസ് അനുഭവിക്കേണ്ട സംഭവമൊന്നുമില്ല. ഈ ലോകത്ത് അങ്ങനത്തെ ഫോട്ടോഗ്രാഫികൾ പലതും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആഡുകളിൽ ഒരുപാട് അഭിനയിച്ച ഒരുപാട് വലിയ വലിയ നടിമാരൊക്കെ ഈ ലോകത്തുണ്ട്. എന്താണ് ന്യൂ ഇവരെ എനിക്ക് മനസ്സിലായത്, ഇവർക്ക് എന്താണ് സ്ത്രീ എന്നറിയില്ല, ഇവർക്ക് എന്താണ് ട്രാൻസ്ജെൻഡർ എന്നറിയില്ല, എന്താണ് ഫോട്ടോഗ്രാഫി എന്നറിയില്ല, എന്താണ് ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്നറിയില്ല, എന്താണ് ഈ സമൂഹം എന്ന് പറയില്ല, ഇവിടെ ജീവിതങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നറിയില്ല. ഈ സംഗതികളെ കുറിച്ച് യാഥാർത്ഥ്യത്തോടെ ഒരു ധാരണയുമില്ലാതെ എന്തൊക്കെയോ പറയുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ ഒരു പെൺകുട്ടിക്കുള്ളത് എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാവും. എന്തായാലും ഇവർക്ക്
ഈ ഒരു ടോക്സിക് മെന്റാലിറ്റി ഇവർക്ക് കൃത്യമായിട്ടും ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ. ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ഒന്നും അല്ല മോളെ, എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. മോൾക്ക് ചിലപ്പോൾ കുറെ എന്തെങ്കിലും കിട്ടിയിട്ട് കണ്ടന്റ് കിട്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിനകത്ത് യൂട്യൂബിനകത്ത് പോകത്ത് 10 ലൈക്ക് കിട്ടാൻ വേണ്ടി മോൾ എന്തുമാരും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരം താല്പര്യമില്ല. സീരിയസ്ലി പോയി നോക്ക് ഭ്രാന്ത്.